സൂര്യയുടെ നാടകം ഇനിയും അവസാനിപ്പിക്കാറായില്ലേ? ഇത് മത്സരാർത്ഥികളുടെ മുന്നിൽ മാത്രം പോരാ, ഇപ്പോൾ ഈ നാടകം ലാലേട്ടൻ്റെ മുന്നിലും തുടങ്ങിയിരിക്കുകയാണ് സൂര്യ. എന്നാൽ ഒരു കാര്യം സൂര്യ ചിന്തിച്ചില്ല, ഇത് ലാലേട്ടൻ്റെ മുമ്പിൽ ഏൽക്കില്ല എന്നുള്ള കാര്യം. എൻ്റെ മുന്നിൽ കരഞ്ഞാൽ ഞാൻ തിരിച്ചു നല്ലവണ്ണം തരും എന്ന രീതിയിലായിരുന്നു ലാലേട്ടൻ എന്ന് സൂര്യയോട് പെരുമാറിയത്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം സൂര്യ വളരെ വലിയ രീതിയിലാണ് ബിഗ് ബോസ് വീട്ടിലിരുന്ന് കരഞ്ഞത്. ബിഗ് ബോസ് വീട്ടിൽ നിന്നും കിട്ടു ചെയ്യുകയാണെന്നുള്ള രീതിയിൽ വരെ സൂര്യ സംസാരിച്ചു. 80 ദിവസമായി സൂര്യ അവിടെ കഴിയുന്നു. ഇതുവരെ താൻ ക്വിറ്റ് ചെയ്യുകയാണ് എന്ന് സൂര്യ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് സൂര്യയുടെ ഈ പെരുമാറ്റം പ്രേക്ഷകർക്കിടയിൽ ഞെട്ടലുണ്ടാക്കിയത്. തന്നെ ഇവിടെയുള്ള മത്സരാർത്ഥികൾ നടക്കുന്നതിൻ്റെ പേരിൽ കളിയാക്കുന്നു, ഇവിടെ മത്സരം തുടരുന്നതിൽ കളിയാക്കുന്നു എന്നുള്ള പല പരാതികളും സൂര്യയ്ക്കുണ്ട്. ഇതെല്ലാം സൂര്യയുടെ മനസ്സിൽ ഒരുപാട് നാളുകളായി ഉള്ള കാര്യമാണ്. കാരണം 3 ആഴ്ചകൾക്ക് മുൻപ് മണിക്കൂട്ടൻ സൂര്യയെ കളിയാക്കിയിരുന്നു. ഇവിടെ ചെളി ഉള്ളതുകൊണ്ടാണോ താങ്കൾ കാലുകൾ ഇങ്ങനെ അടർത്തി അടർത്തി നടക്കുന്നത് എന്നുള്ള ചോദ്യം സൂര്യ വല്ലാതെ കൊള്ളിച്ചിരുന്നു. അന്ന് സൂര്യ പറഞ്ഞ മറുപടി കേട്ടപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായി കാണുമത്. മണിക്കൂട്ടൻ്റെയും മറ്റു മത്സരാർത്ഥികളുടെയും പരാമർശം സൂര്യ വല്ലാതെ ചിലപ്പോഴൊക്കെ ഹേർട്ട് ചെയ്തിരുന്നു എന്ന് വേണൽ പറയാം. ഇങ്ങനെയുള്ള പല കാരണങ്ങൾ കൊണ്ട് സൂര്യ പൊട്ടിക്കരയുകയായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ. താൻ ബിഗ് ബോസ് ഹൗസിൽ നിന്നും പുറത്തു പോകാൻ ആഗ്രഹിക്കുന്നു എന്ന് വരെ സൂര്യ ബിഗ് ബോസിൻ്റെ ക്യാമറയുടെ മുന്നിൽ സംസാരിച്ചു. മാത്രമല്ല, കൺഫഷൻ റൂമിൽ വെച്ചും സൂര്യ ഇതുപോലെ തന്നെ സംസാരിച്ചു. അതെല്ലാം കൊണ്ട് തന്നെ ലാലേട്ടൻ സൂര്യയോട് ചോദിക്കേണ്ടതും ലാലേട്ടൻ്റെ കടമയാണ്. അവിടെയാണ് സൂര്യയുടെ കള്ളക്കളി വീണ്ടും വെളിച്ചത്താകുന്നത്. സൂര്യയ്ക്ക് ബിഗ് ബോസ് വീട്ടിൽ നിന്നും പുറത്തു പോകണമോ എന്ന് സൂര്യയോട് ലാലേട്ടൻ ചോദിച്ചു. ഇത് കേട്ടതും സൂര്യ കരഞ്ഞു തുടങ്ങി. ഒരുപാട് കാരണങ്ങൾ കൊണ്ടാണ് താനത് പറഞ്ഞത് കരഞ്ഞതെന്നും സൂര്യ ലാലേട്ടനോട് പറഞ്ഞു. എന്നാൽ ഞാൻ ചോദിച്ചത് അതൊന്നുമല്ല, സൂര്യയ്ക്ക് വീട്ടിൽ നിന്നും പുറത്തു പോകാൻ ഇപ്പോൾ തോന്നുന്നുണ്ടോ എന്നതായിരുന്നു ലാലേട്ടൻ ചോദിച്ചത്. ഇപ്പോൾ എനിക്കറിയില്ല എന്നതായിരുന്നു സൂര്യയുടെ മറുപടി. അല്ല, ബിഗ് ബോസിൻ്റെ മുന്നിൽ സൂര്യ അത് സംസാരിക്കുന്നത് കേട്ടു, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് എന്ന് ലാലേട്ടൻ വീണ്ടും ആവർത്തിച്ചു. എന്ത് ചോദിച്ചാലും ഒരു ന്യായവും ഇല്ലാത്ത കാര്യമാണ് സൂര്യ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോഴും ഇത്ര വാശിയോടെ തനിക്ക് പുറത്ത് പോയേ പറ്റൂ എന്ന് പറഞ്ഞു നടന്ന സൂര്യ ലാലേട്ടനോട് അത് പറഞ്ഞില്ല. ഞാനത് തീരുമാനിച്ചതാണ്, ലാലേട്ടൻ വരുമ്പോൾ ഞാൻ പുറത്ത് പോകണമെന്ന് പറഞ്ഞിരിക്കുമെന്നവരെ സൂര്യ പറഞ്ഞിരുന്നു. അങ്ങനെ വാക്കിന് വലിയ വില കൊടുക്കുന്ന ആളാണെങ്കിൽ ലാലേട്ടൻ ചോദിച്ചപ്പോൾ എന്തുകൊണ്ട് തനിക്ക് പോകണമെന്ന് സൂര്യ പറഞ്ഞില്ല എന്നുള്ളതാണ് അടുത്ത ചോദ്യം. ശരി, ആ സമയത്ത് ദേഷ്യത്തിൻ്റെ പുറത്താണ് സൂര്യ ഇത് പറഞ്ഞതെന്ന് നമുക്ക് വയ്ക്കാം. അവിടെയാണ് സൂര്യയുടെ മറ്റൊരു കള്ളക്കളി വീണ്ടും പുറത്താകുന്നത്. ഇതിനുശേഷം ലാലേട്ടൻ ഒരു ബ്രേക്ക് എടുക്കുകയായിരുന്നു. അപ്പോഴേക്കും സൂര്യ പൊട്ടിക്കരഞ്ഞു തുടങ്ങി. എനിക്ക് ബിഗ് ബോസ് വീട്ടിൽ നിന്നും പോകണം, അല്ലാതെ പറ്റില്ല എന്നുള്ള നാടകം മത്സരാർത്ഥികൾക്കിടയിൽ വീണ്ടും സൂര്യ കളിച്ചു. അന്നേരം ആശ്വസിപ്പിക്കാൻ ഋതു മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കിയുള്ള മത്സരാർത്ഥികൾ ആരും ഇത് മൈൻഡ് പോലും ചെയ്തില്ല. ലാലേട്ടൻ ഉള്ളപ്പോൾ പോകണമെന്ന് പറഞ്ഞാൽ ഉടനെ പെട്ടിയും പാക്ക് ചെയ്ത് ഇറങ്ങാൻ സൂര്യയോട് പറയും എന്നുള്ള പേടി തന്നെയാണ് സൂര്യ അത് പറയാതിരുന്നത്. സൂര്യ ഈ നാടകം തുടരുക തന്നെ ചെയ്യും. ഇങ്ങനെ തന്നെയാണ് സൂര്യയുടെ സ്ട്രാറ്റജി പ്ലാൻ. സൂര്യയുടെ ഈ കള്ളനാടകം വീണ്ടും വെളിച്ചത്ത് വന്നിരിക്കുകയാണ്. കൂടുതൽ സിനിമാ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.